ഹലോ എവരിവൺ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സി# പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്ത് യൂസ് ചെയ്യുന്ന ട്രൈ ആൻഡ് ക്യാച്ച് സ്റ്റേറ്റ്മെൻറ്റ്സിനെ കുറിച്ചാണ്. എന്താണ് ട്രൈ ക്യാച്ച്, എന്താണ് അതിൻ്റെ പർപ്പസ്, എവിടെയാണ് നമ്മളത് യൂസ് ചെയ്യുന്നത്, അതിൻ്റെ എക്സാമ്പിൾസ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എക്സെപ്ഷൻ ഹാൻഡ്ലിങ്ങിൻ്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു. എന്തായിരുന്നു എക്സെപ്ഷൻ ഹാൻഡ്ലിങ്? നമ്മളുടെ ഒരു പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ റൺ ടൈം എറേഴ്സ് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അത്തരം റൺ ടൈം എറേഴ്സ്, അതേപോലെ തന്നെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും വാല്യൂസ് റേസ് ചെയ്യുക, അങ്ങനത്തെ കേസുകളൊക്കെ വരുമ്പോൾ നമ്മുടെ പ്രോഗ്രാം അവിടെ സ്റ്റക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ സ്റ്റക്കായി പോവാതെ ആ പ്രോഗ്രാമിൻ്റെ നോർമൽ ഫ്ലോ കണ്ടിന്യൂ ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമിംഗ് ടെക്നിക്കാണ് ഈ എക്സെപ്ഷൻ ഹാൻഡ്ലിങ് എന്ന് പറയുന്നത്. ഈ എക്സെപ്ഷൻ ഹാൻഡ്ലിങ് പെർഫോം ചെയ്യുന്നത് ഈ ട്രൈ സ്റ്റേറ്റ്മെൻറ്റ്, ക്യാച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ എന്താണ് ട്രൈ, എന്താണ് ക്യാച്ച്, എങ്ങനെയാണ് ഇത് പെർഫോം ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് ഇവിടെ നോക്കാം. ഈ ട്രൈ എന്ന് പറയുന്നത് ഒരു ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റാണ്. നമ്മൾ ഈ ട്രൈ എന്ന കീവേഡ് വെച്ച് തുടങ്ങും, എന്നിട്ട് നമ്മൾ സം സ്റ്റേറ്റ്മെൻറ്റ്സ് കൊടുക്കും. എന്താണ് ആ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ പ്രത്യേകത? അതിനകത്ത് എക്സെപ്ഷൻ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ സാധാരണ ഒരു കോഡ് എടുക്കുമ്പോൾ ചില കോഡുകൾക്ക് എക്സെപ്ഷൻ കൂടുതലായിരിക്കും. അപ്പോൾ അത്രയും എക്സെപ്ഷൻ ഉണ്ടാവാൻ സാധ്യതയുള്ള ആ ഒരു കോഡ്, സം കോഡ് എന്ത് ചെയ്യും, നമ്മൾ ഈ ട്രെയിനകത്ത് പ്ലേസ് ചെയ്ത് കൊടുക്കും. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ക്യാച്ച് ബ്ലോക്ക്. ഈ ക്യാച്ച് ബ്ലോക്ക് യൂസ് ചെയ്യുന്നത് ഈ എക്സെപ്ഷൻ ഹാൻഡിൽ ചെയ്യാനുള്ള ബ്ലോക്കായിട്ടാണ്. അപ്പോൾ ഈ ട്രൈ ബ്ലോക്കിൻ്റെ പിന്നിൽ തന്നെ എന്തുണ്ടാവും, ക്യാച്ച് ബ്ലോക്ക് ഉണ്ടാവും. അപ്പോൾ ട്രൈ ബ്ലോക്ക് എറേഴ്സ് അല്ലെങ്കിൽ എക്സെപ്ഷൻ എന്ത് ചെയ്യും, ത്രോ ചെയ്യും. അപ്പോൾ ക്യാച്ച് ബ്ലോക്ക് അത് നമുക്ക് എക്സിക്യൂട്ട് ചെയ്തിട്ട് എന്താ വെച്ചാൽ സൊല്യൂഷൻ അല്ലെങ്കിൽ ഒരു മെസ്സേജ് ആയിട്ട് പാസ് ചെയ്യുക, എന്താ വെച്ചാൽ ആ എക്സെപ്ഷൻ നമുക്ക് ഹാൻഡിൽ ചെയ്ത് തരും. മാത്രമല്ല റെസ്റ്റ് ഓഫ് ദി കോഡ് എക്സിക്യൂട്ട് നടക്കുകയും ചെയ്യും. അപ്പോൾ എന്താണ് ട്രൈ ക്യാച്ച് സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അതായത് എക്സെപ്ഷൻ ഹാൻഡ്ലിങ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ട്രൈ ക്യാച്ച് സ്റ്റേറ്റ്മെൻറ്റൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ട്രൈ ബ്ലോക്കിനകത്ത് എക്സെപ്ഷൻ ത്രോ ചെയ്യാൻ സാധ്യതയുള്ള ബ്ലോക്ക് ഓഫ് കോഡാണ് ഉണ്ടായിരിക്കുക. അത് ത്രോ ചെയ്യുന്ന എക്സെപ്ഷൻ ക്യാച്ച് ചെയ്തിട്ട് അത് ഹാൻഡിൽ ചെയ്യുന്നത്, എക്സെപ്ഷൻ ഹാൻഡിൽ ചെയ്യുന്നത് ക്യാച്ച് ബ്ലോക്കായിരിക്കും. അപ്പോൾ എപ്പോഴും ട്രൈ ബ്ലോക്കിൻ്റെ പിന്നിലായിട്ട് എന്തുണ്ടാവും, ക്യാച്ച് ബ്ലോക്ക് ഉണ്ടാകും. ട്രൈ ബ്ലോക്ക് ത്രോ ചെയ്യുന്ന എക്സെപ്ഷൻ ക്യാച്ച് ബ്ലോക്ക് ഹാൻഡിൽ ചെയ്യും. ഓക്കെ, പിന്നെ ബാക്കി കോഡ് എക്സിക്യൂട്ട് ചെയ്യും. ഇനി എന്താണ് ട്രൈ സ്റ്റേറ്റ്മെൻറ്റ്? അതായത് ട്രൈ കീവേഡ് വെച്ചിട്ടാണ് നമ്മൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഈ ബ്ലോക്ക് ഓഫ് കോഡിനെ നമ്മൾ ഡിഫൈൻ ചെയ്ത് കൊടുക്കുന്നത്. അതിനകത്ത് എറേഴ്സ് ടെസ്റ്റ് ചെയ്യാനുള്ള എറേഴ്സ് ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്, എക്സിക്യൂട്ട് ചെയ്യും ആ എറേഴ്സ്. പിന്നെ ക്യാച്ച് സ്റ്റേറ്റ്മെൻറ്റ്, ക്യാച്ച് സ്റ്റേറ്റ്മെൻറ്റിനകത്തും ബ്ലോക്ക് ഓഫ് കോഡാണ് ഉണ്ടാവുക. അത് ആ എറേഴ്സ് ട്രൈ ബ്ലോക്കിൽ ഒക്കെ ചെയ്യുന്ന എറേഴ്സ് സോൾവ് ചെയ്യാൻ അല്ലെങ്കിൽ അത് ഹാൻഡിൽ ചെയ്യാനുള്ള കോഡ് ഈ ക്യാച്ച് സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ക്യാച്ച് ബ്ലോക്കിനകത്ത് ഉണ്ടായിരിക്കും. ഈ ട്രൈയും ക്യാച്ചും, അതായത് കീവേഡ്സ്, ട്രൈ കീവേഡും ക്യാച്ച് കീവേഡും എപ്പോഴും പേഴ്സ് ആയിട്ടാണ് വരിക. ഇനി നമുക്ക് എക്സാമ്പിൾ നോക്കാം, എങ്ങനെയാണിപ്പോൾ ട്രൈയും ക്യാച്ചും ഇല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമുക്കതിൻ്റെ ഔട്ട്പുട്ട് കിട്ടുന്നത് എന്ന് നോക്കാം. എന്നിട്ട് നമുക്ക് ട്രൈയും ക്യാച്ചും വെക്കുമ്പോൾ എങ്ങനെയാണെന്നും മനസ്സിലാക്കാം കേട്ടോ. അപ്പോൾ യൂസിങ് സിസ്റ്റം, പബ്ലിക് ക്ലാസ്, എക്സ് എക്സാമ്പിൾ, പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ സ്ട്രിംഗ് ആർഗ്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞ് നമ്മളെ മെയിൻ മെത്തേഡ് കൊടുത്തു. പിന്നെ അതിനകത്ത് എന്താണ്, മൂന്ന് ഇൻറ്റീജേഴ്സാണ് എ, ബി, എക്സ്. എക്കകത്തൊരു വാല്യൂ കൊടുത്തു 10, ബിക്കകത്ത് നമ്മൾ 0 ആണ് കൊടുത്തത്. നോട്ട് ദി പോയിന്റ്, അവിടെയാണ് നമുക്ക് ആ എറേഴ്സിൻ്റെ ഒരു തുടക്കം. ഇൻഡി എക്സ് ഈക്വലി a/b എന്നും കൊടുത്തു. അതോടുകൂടി എറർ സംഭവിച്ചു. എന്താണ്, ഒരിക്കലും നമുക്കൊരു നമ്പറിന് 0 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ 10/0 എന്ന് പറയുന്നത് ഒരിക്കലും പോസിബിൾ അല്ല, അത് വലിയൊരു എററാണ്. പക്ഷെ നമ്മളിവിടെ അതിനൊരു സൊല്യൂഷനൊന്നും കണ്ടിട്ടില്ല, ജസ്റ്റ് അങ്ങനെ ടൈപ്പ് ചെയ്ത് പോയി എന്നല്ലാതെ ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നുള്ളൊരു സൊല്യൂഷൻ ഇവിടെ കണ്ടിട്ടില്ല. അതാണ് ഈ ട്രൈയും ക്യാച്ചൊന്നും യൂസ് ചെയ്യാതിരുന്നാനുള്ള പ്രശ്നം. അപ്പോൾ എന്താണ്, a/b എന്ന് കൊടുത്തു, കൺസോൾ റൈറ്റ് ലൈൻ, റെസ്റ്റ് ഓഫ് ദി കോഡ് എന്നൊരു മെസ്സേജും വന്നു. അപ്പോൾ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ ഔട്ട്പുട്ട് വരിക, അൺഹാൻഡിൽഡ് എക്സെപ്ഷൻ എന്നാണ് വരിക. അതേ, ഈ എക്സെപ്ഷൻ ഹാൻഡിൽ ചെയ്യുന്നില്ല സിസ്റ്റം. സിസ്റ്റം ഡോട്ട് ഡിവൈഡഡ് ബൈ 0 എക്സെപ്ഷൻ, ഇനി എക്സെപ്ഷൻ ഉണ്ട്, അറ്റംപ്റ്റഡ് ടു ഡിവൈഡ് ബൈ 0, 0 കൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട്, അതൊരു എക്സെപ്ഷനാണ്. ഇനി നമുക്ക് എക്സെപ്ഷൻ ഹാൻഡ്ലിങ് യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ചെയ്യാന്ന് നമുക്ക് നോക്കാം. അതായത് ട്രൈ ബ്ലോക്കുണ്ട്, ക്യാച്ച് ബ്ലോക്കുണ്ട്, യൂസിങ് സിസ്റ്റം, പബ്ലിക് ക്ലാസ്, എക്സ് എക്സാമ്പിൾ എന്ന് പറഞ്ഞ് നമ്മളൊരു ക്ലാസ്,
ഡിഫൈൻ ചെയ്തു. പിന്നെ പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ സ്ട്രിംഗ് ആർഗ്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞ് നമ്മൾ മെയിൻ മെത്തേഡും കൊടുത്തു. ഇനിയാണ് നമ്മൾ ട്രൈ ബ്ലോക്കും ക്യാച്ച് ബ്ലോക്കും ഒക്കെ യൂസ് ചെയ്യാൻ പോകുന്നത്. എന്താണ്, ട്രൈക്കകത്താണ് നമ്മൾ പറഞ്ഞു എക്സെപ്ഷൻ ഉണ്ടാവാൻ ചാൻസ് ഉള്ള ആ ബ്ലോക്ക് നമ്മൾ കൊടുക്കുന്നത് ട്രൈൻ്റെ അകത്തായിരിക്കും. അതാണ് നമ്മൾ പറഞ്ഞ എക്സെപ്ഷൻ ത്രോ ചെയ്യാൻ ചാൻസ് ഉള്ള ബ്ലോക്ക്. അതിനകത്ത് നമ്മൾ ഇൻഡി എ ഈക്വൽ ടു 10, ഇൻഡി ബി ഈക്വൽ ടു 0 കൊടുത്തു, ഇൻഡി എക്സ് ഈക്വൽ ടു എ ബൈ ബി എന്ന് കൊടുത്തു. എന്താ ഉണ്ടാവുക, അവിടെ ഒരു എക്സെപ്ഷൻ റൈസായി. അതായത് ഒരിക്കലും 0 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ താഴെ തന്നെ നമ്മൾ എന്ത് കൊടുത്തിട്ടുണ്ട്, പെയറായിട്ട് ക്യാച്ച് കൊടുത്തിട്ടുണ്ട്, എക്സെപ്ഷൻ ഇ, കൺസോൾ റൈറ്റ് ലൈൻ ഇ. അപ്പോൾ എന്താണോ എക്സെപ്ഷൻ അവിടെ നടന്നത്, അത് അവിടെ ക്യാച്ചിൽ വെച്ചിട്ട് നമ്മൾ ഹാൻഡിൽ ചെയ്ത് കഴിഞ്ഞു. പിന്നെ ജസ്റ്റ് റൈറ്റ് ചെയ്യുക, റെസ്റ്റ് ഓഫ് ദി കോഡ് എന്ന് പറഞ്ഞിട്ട് റൈറ്റ് ചെയ്യുക. അത്രയാണ് ഇതിനകത്ത് നടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയാണ് വരുന്നത് നമുക്കൊന്ന് നോക്കാം. സിസ്റ്റം ഡോട്ട് ഡിവൈഡ് ബൈ 0 എക്സെപ്ഷൻ അറ്റംപ്റ്റ് ഡിവൈഡഡ് ബൈ 0 റെസ്റ്റ് ഓഫ് ദി കോഡ്. അപ്പോൾ അവിടെ എന്തായി, അത് ഓട്ടോമാറ്റിക്കലി അത് സോൾവായി മാറി. അതായത് ആ എക്സെപ്ഷൻ അവിടെ ഹാൻഡിൽ ചെയ്തു. എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്, സംഭവം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡിവൈഡഡ് ബൈ 0 എക്സെപ്ഷൻ ആണെന്ന് പറഞ്ഞു, പിന്നെ അറ്റംപ്റ്റഡ് ടു ഡിവൈഡഡ് ബൈ 0 എന്നും പറഞ്ഞു. പക്ഷേ അതൊരിക്കലും അതിൻ്റെ നോർമൽ ഫ്ലോനെ ബാധിക്കാത്ത രീതിയിലാണ് പോവാൻ. മറ്റേത് എന്താണ്, അവിടെ സ്റ്റക്കായി പോവാണ് ചെയ്യുക. ഇത്രയാണ് നമുക്ക് ട്രൈനെ കുറിച്ചും ക്യാച്ചിനെ കുറിച്ചും പറയാനുള്ളത്. ട്രൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സെപ്ഷൻ ത്രോ ചെയ്യാൻ ചാൻസ് ഉള്ള ബ്ലോക്കാണ്. ക്യാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എക്സെപ്ഷൻ ത്രോ ചെയ്യുമ്പോൾ അതിനെ ഹാൻഡിൽ ചെയ്യാനുള്ള ബ്ലോക്കുമാണ്. അപ്പോൾ ഈ ട്രൈയും ക്യാച്ചും അല്ലെങ്കിൽ ഈ ഒരു എക്സെപ്ഷൻ ഹാൻഡ്ലിങ് യൂസ് ചെയ്യുന്നതിൻ്റെ ബെനിഫിറ്റ് എന്താണ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു അൺഎക്സ്പെക്റ്റഡ് സിറ്റുവേഷൻസൊക്കെ ഹാൻഡിൽ ചെയ്യാൻ കഴിയും. ഇപ്പോൾ നമ്മൾ നേരത്തെ രണ്ട് എക്സാമ്പിൾ പറഞ്ഞപ്പോൾ നമ്മൾ വ്യക്തമായിട്ട് കണ്ടതാണ്. അതായത് ഒന്നിനകത്ത് എന്താ നടന്നത്, പ്രത്യേകിച്ച് ഹാൻഡിൽ ചെയ്യാനൊന്നും ചെയ്തില്ല. അപ്പോൾ നമ്മളുടെ കോഡ് അവിടെ സ്റ്റക്കായി. എന്നാൽ രണ്ടാമത്തെ എക്സാമ്പിളിൽ ട്രൈയും ക്യാച്ചും വെച്ചിട്ട് എക്സെപ്ഷൻ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ആ എറർ പ്രോബ്ലം ഇല്ല. അതായത് അത് കോഡ് നമ്മളുടെ നോർമൽ ഫ്ലോ കണ്ടിന്യൂ ചെയ്ത് പോയിട്ടുണ്ട്. അതാണ് ഹാൻഡിൽസ് അൺഎക്സ്പെക്റ്റഡ് സിറ്റുവേഷൻസ്. പിന്നെ ട്രാൻസ്ഫർ കൺട്രോളാണ്. അപ്പോൾ ഒരു കോഡിനെ ഒരു പാർട്ടിൽ നിന്ന് മറ്റൊരു പാർട്ടിലേക്ക് കൺട്രോൾ ട്രാൻസ്ഫർ ചെയ്ത് കൊണ്ടുപോകാൻ കഴിയും. പിന്നെ പാർട്ടീഷൻസ് കോഡാണ് മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞത്. അതായത് കോഡ്സ് പാർട്ടീഷൻ ചെയ്തിട്ടാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് എക്സെപ്ഷനെ അഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ എന്താണ് ഹാൻഡിൽ ചെയ്ത് പോകാൻ കഴിയും. പിന്നെ LS കോഡാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടാവുക. കാരണം എക്സെപ്ഷൻ ഹാൻഡ്ലിങ് യൂസ് ചെയ്യുമ്പോൾ നോർമൽ കണ്ടീഷനിലുള്ള കോഡൊക്കെ ലെസ്സായിട്ടാണ് കാണിക്കുക. പിന്നെ എക്സെപ്ഷൻ ഹാൻഡ്ലിങ് ഉണ്ടാവാൻ ചാൻസ് ഉള്ളതൊക്കെ പാർട്ടീഷൻ ചെയ്തിട്ട് എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്യും. പിന്നെ സ്പെസിഫിക് എക്സെപ്ഷൻ്റെ കേസ്, അത് C# 6.0 സ്പെസിഫിക് എക്സെപ്ഷൻസൊക്കെ ഹാൻഡിൽ ചെയ്യുമെന്ന് നമ്മൾ പറഞ്ഞത്. ഇത്രയാണ് നമുക്ക് ട്രൈ ക്യാച്ച് ബ്ലോക്കിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്, ട്രൈ ബ്ലോക്ക് എന്താണെന്ന് പറഞ്ഞു, ക്യാച്ച് ബ്ലോക്ക് എന്താണെന്ന് പറഞ്ഞു, ഓരോന്നിൻ്റെയും എക്സാമ്പിളും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. അപ്പോൾ കോൺസെപ്റ്റ് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.